കാരണങ്ങളെ കുറിച്ച് വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആദവനാട് ഗ്രാമപഞ്ചായത്ത് കാലങ്ങളായി മാലിന്യ കൂമ്പാരത്തിൽ കിടന്ന് കളിക്കുന്ന ഒരു പഞ്ചായത്താണ്. മാലിന്യത്തിന്റെ പേരിൽ എന്തൊക്കെ തട്ടിപ്പ് നടത്താം എന്ന് ഗവേഷണം നടത്തിയവരാണ്. കഴിഞ്ഞ ഭരണസമിതി കാലത്താണ് ടാക്സിക്കാരിൽ ഒരു കാറിൽ മാരുതി കാറിൽ മാലിന്യം കൊണ്ടുപോയ കഥ നമ്മുടെ നാട്ടിലാകെ പറഞ്ഞത്. മാലിന്യം എടുക്കുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ ചിലവാക്കി. ആ ലക്ഷങ്ങൾ ചിലവാക്കി കഴിഞ്ഞപ്പോ ഏത് വണ്ടിയിലാണ് ഈ കൊണ്ടുപോയത്? അതിന്റെ വിവരാവകാശം ചോദിച്ചു. ആ വിവരാവകാശം ചോദിച്ചതോടുകൂടി മനസ്സിലാവുന്നത് ഒരു വാഗണർ ഒരു വാഗണറിലാണ് ഈ മാലിന്യം കൊണ്ടുപോയത് എന്നാണ്. ഇങ്ങനെ ജനങ്ങളെ പറ്റി തുടങ്ങിയിട്ട് കുറെ കാലമായി. അതിനിടയ്ക്കാണ് സംസ്ഥാന തൊട്ടാകെ മാലിന്യം നിർമാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി സർക്കാരിന്റെ മുൻകൈയോടെ വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ആ നടക്കുന്ന ഘട്ടത്തിൽ ഒന്നാം ഘട്ടത്തിൽ ആദവനാട് ഗ്രാമപഞ്ചായത്തിൽ മാലിന്യം നിർമാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി IRTC ചുമതലയുള്ള ടീമിനെ ഏൽപ്പിച്ചു. ആ IRTC ചുമതലയുടെ ടീമിനെ ഏൽപ്പിച്ചുകൊണ്ട് മാലിന്യ നിർമാർജ്ജനത്തിന്റെ ഒന്നാം ഘട്ട പ്രവർത്തനം ആരംഭിച്ചു. നമ്മുടെ വിദ്യാലയങ്ങളിലെ കുട്ടികൾ, നമ്മുടെ നാട്ടിലെ എല്ലാ പ്രദേശത്തും വലിയ ക്യാമ്പയിൻ ഒന്നാം ഘട്ടത്തിൽ കൊണ്ടുവന്നു. ഒന്നാം ഘട്ടത്തിൽ കൊണ്ടുവന്ന സമയത്ത് ഇവിടത്തെ മാധ്യമം, ഇവിടത്തെ പഞ്ചായത്ത് അധികാരികൾ വലിയ ഒരു പോസ്റ്റർ പുറത്തിറക്കി വിട്ടു. ആ പോസ്റ്റർ എന്തായിരുന്നു? ആദവനാട് മാലിന്യ നിർമാർജ്ജനത്തിൽ ഒന്നാം സ്ഥാനത്ത് എന്നാണ്. ആദവനാട് മാലിന്യ നിർമാർജ്ജനത്തിൽ ഒന്നാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഗ്രേഡ് കിട്ടിയത് ആദവനാട് ഗ്രാമപഞ്ചായത്തിലാണ് എന്ന പോസ്റ്റർ ഇറക്കി. ദിവസങ്ങൾ നീണ്ടില്ല, IRTC എന്ന സ്ഥാപനം, ഒരു സഹകരണ സ്ഥാപനം, ഈ മാലിന്യം നിക്ഷേപിക്കുന്നത്, മാലിന്യം നിർമാർജ്ജനം ചെയ്യുന്ന വേണ്ടി സഹായിക്കുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തെ ഈ പഞ്ചായത്തിൽ നിന്ന് അവർ ഒഴിവാക്കി. കാരണം എന്താ? എന്തിനാണ് IRTC ടീമിനെ ഈ പഞ്ചായത്തിലെ മാലിന്യ നിർമാർജ്ജന പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയത്? പഞ്ചായത്ത് അധികാരികൾ പറയണം. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ മാലിന്യ നിർമാർജ്ജനം ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ആദവനാടിന് തന്നെ ആദ്യഘട്ടത്തിൽ ഒന്നാമത് ഒരു ഗ്രേഡിലേക്ക് വരുന്ന രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന IRTC ടീമിനെ എന്തിനാണ് ഒഴിവാക്കിയത്? ഒഴിവാക്കിയ ഒറ്റ ഉദ്ദേശം ഉണ്ടാവുള്ളൂ, അത് വേറെ ആർക്കെങ്കിലും കൊടുക്കണം. അത് കൊടുക്കുമ്പോണ്ട് IRTC എന്നാച്ചാൽ കൈക്കൂലി കിട്ടില്ല, IRTC കമ്മീഷൻ കിട്ടില്ല. ആ കമ്മീഷൻ കിട്ടാത്തത് കൊണ്ട് മറ്റാരോ കമ്മീഷൻ കിട്ടുന്ന ആളുകൾക്ക് കൊടുത്തോ എന്ന് സംശയിക്കുന്നത് തെറ്റില്ല. ഞാൻ കൊടുത്തു എന്ന് പറയുന്നില്ല, കമ്മീഷൻ വാങ്ങി എന്ന് പറയുന്നില്ല, പക്ഷെ അങ്ങനെ സംശയിച്ചാൽ അത് തെറ്റില്ല. ഇപ്പൊ എന്താ സ്ഥിതി? സംസ്ഥാനത്തെ ജില്ലയിലെ മാലിന്യ നിർമാർജ്ജനത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന പഞ്ചായത്തായി ഇപ്പോ റാങ്കിംഗ് വന്നിരിക്കുകയാണ്. ഏറ്റവും പിന്നിൽ നിൽക്കുന്ന പഞ്ചായത്തായിട്ട് ആ പ്രവർത്തനം നടക്കുന്നില്ല, മാലിന്യ നിർമാർജ്ജനം ചെയ്യാൻ കഴിയുന്നില്ല. ഏറ്റവും പിറകിൽ നിൽക്കുന്ന പഞ്ചായത്തായി മാറി. മാത്രവുമല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നത് താമസിയാതെ ഹൈക്കോടതിയുടെ ഒരു ഫൈൻ ഉണ്ടാവും, അല്ലെങ്കിൽ സർക്കാരിന്റെ ഫൈൻ വരും. ആ ഫൈൻ വരുന്നതിലേക്ക് പോവാണ്. മാലിന്യം നിർമാർജ്ജനം ചെയ്യാത്ത സംസ്ഥാനത്തെ പഞ്ചായത്ത് എന്ന നിലയ്ക്ക് ഒരു ഫൈനിലേക്ക് പോകുന്ന ഇതിലേക്ക് ഈ ആദവനാട് മാറുകയാണ്. അതിനിടയ്ക്കാണ് ആദവനാട് സംസ്ഥാനത്തെ മറ്റു പല പ്രദേശത്തെയും മാലിന്യം നിക്ഷേപിക്കുന്നതിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ ഇവർ ശ്രമിക്കുന്നത്. നോക്കൂ, ആദവനാട് കുറച്ച് പറമ്പും കുറച്ച് സ്ഥലമൊക്കെ ഒഴിഞ്ഞുകിടപ്പുണ്ട്. ആ ഒഴിഞ്ഞുകിടപ്പുള്ള സ്ഥലം മുഴുവൻ മാലിന്യം നിക്ഷേപിക്കാനുള്ളതല്ല. അവിടെ മാലിന്യം നിക്ഷേപിച്ചാൽ സംഭവിക്കുന്നത് എന്താ? ഇപ്പോ അമ്പലപ്പറമ്പിലെ നിവാസികൾ അവിടെ നിന്ന് പോയി നോക്കണം നിങ്ങള്. അവർ ആശങ്കയോടെ പറയാണ്, ആകാശത്തേക്ക് കറുത്ത പുക വരുന്നത് കണ്ട്, ആകാശത്തേക്ക് ദുർഗന്ധം വമിക്കുന്നത് കണ്ട്, ആ ദുർഗന്ധം സഹിക്കാനാവാതെ അവരാകെ ആശങ്കയിലാണ്. ചിലപ്പോ സമരം ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല, ചില പ്രത്യക്ഷമായി വരാൻ കഴിയുന്നില്ല. പക്ഷെ പിഞ്ചു കുട്ടികൾ മുതൽ ഗർഭിണികൾ, പിഞ്ചുകുട്ടികൾ, വൃദ്ധന്മാർ അടക്കം താമസിക്കുന്ന പ്രദേശത്ത് വിഷപ്പുക നിറയുകയാണ്. ഒരു വിഷപ്പുക നിറയുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ ജീവിക്കാൻ, ഒരു മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും പ്രധാനമായ ഒന്നാണ് വായു. ഏറ്റവും പ്രധാനമായ രണ്ടാമത്തെ കാര്യമാണ് വെള്ളം. വായുവും വെള്ളവും ഇല്ലാതെ എങ്ങനെ ജീവിക്കും? ആ വായുവും വെള്ളവും മലിനമാക്കിക്കൊണ്ട് ഒരു നാടിനെ ആകെ നശിപ്പിക്കാൻ ഒരു ഭരണാധികാരി സമൂഹത്തിന് എങ്ങനെയാണ് കഴിയുക? അവിടെ നിന്ന് പരിശോധിക്കാൻ കഴിയാതെ നിങ്ങൾ എങ്ങനെയാണ് ഈ പഞ്ചായത്തിനകത്ത് ഇരിക്കുക? നിങ്ങൾ പഞ്ചായത്ത് ജനങ്ങൾ തെരഞ്ഞെടുത്തല്ലേ? പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ഇല്ലേ? പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, ഭരണസമിതി ഉണ്ട്, എല്ലാം നിൽക്കുന്നില്ലേ?
ആ നിങ്ങൾക്ക് ഒന്നവിടെ പോയി നോക്കി ആ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ രീതിയിൽ സ്റ്റോപ്പ് എംഒ കൊടുത്ത് അത് നിർത്തലാക്കുന്നതിന് വേണ്ടി സാധിക്കാത്തതെന്താ? അത് നിർത്തലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതെന്താ? നിങ്ങൾക്ക് ആദവനാട് പഞ്ചായത്തിൽ മാലിന്യ കൂമ്പാരങ്ങൾ വളർന്നാലും ആദവനാട് പഞ്ചായത്തിനകത്ത് മാലിന്യം നിറഞ്ഞു വന്നാലും നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല, നിങ്ങളെല്ലാം സുഖസ്വതന്ത്രമായി ജീവിക്കുന്നു എന്ന അവസ്ഥയാണുള്ളത്. അത് മാറണം, ഒരു സംശയവും വേണ്ട. ആദവനാട്ടുകാർ അത് മാറ്റാൻ തയ്യാറാണ്. അതിനുവേണ്ടി ഏത് പ്രക്ഷോഭം? നമ്മുടെ ഹുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടല്ലേ? ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്.